വെൽക്കം ബാക്ക് ടു ദി ഡികെടി. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക്യൂ. ഓക്കേ, സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമുക്ക് രണ്ട് വിശിഷ്ട അതിഥികളുണ്ട്. മിസ്റ്റർ ലിജോ ലോനപ്പൻ ആൻഡ് ചിപ്പി ലിജോ ആൻഡ് ഏദൻ ലിജോ. വാവ്, ഇരിക്കണം, അതായത് ലിജോ ചേട്ടൻ തന്നെയാണ് കുട്ടിയെന്ന് അവൻ തെളിയിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കൊറേ നാളെ നമ്മള് ചിപ്പിനെയും ലിജോ ചേട്ടനെയൊക്കെ നമ്മുടെ വ്ളോഗിൽ കൊണ്ടുവന്നിട്ട്, സോ ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു പണിയായിട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോന്റെ പേരാണ് വാട്ട്സ് ഇൻ ദ ബോക്സ്. ബോക്സിനുള്ളിൽ എന്തുണ്ട്? ബോക്സ് ക്യാ പീച്ചെ ക്യാ ഹൈ, കോമഡി അന്തർ 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 ക്യാ ഹൈ. ഓക്കേ, അതായത് നമ്മൾ ഇവിടെ ഒരു ബോക്സ് വെക്കും. നമ്മൾ ഇവിടെ ഒരു ബോക്സ് വെക്കും, അതിന്റെ സൈഡിൽ രണ്ട് ഓട്ടോ ഇട്ടുണ്ടാവും. ഒരു സാധനം അതിനകത്ത് വെക്കും, നമ്മൾ കാണാതെ അത് ഗസ് ചെയ്ത് അത് എന്താന്ന് പറയാം. അതാണ് വീഡിയോ. തൊട്ടിട്ട് പറയണം. അപ്പൊ ഞങ്ങൾ ഗസ് ചെയ്യണത് ഇവര് കൊണ്ടുവരും, ഇവര് ഗസ് ചെയ്യണത് നമ്മൾ കൊണ്ടുവരും. അതിലെന്തോ ഇല്ലേ കൊക്കു? ജിജേട്ട, ജീവനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. ഇല്ല, ജീവനുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ജീവനില്ലാത്ത ചെറിയ ചെറിയ കൊലപാതകങ്ങളാവാലോ. ക്രൂരത, നമ്മള് നല്ല രീതിയിൽ ചിന്തിച്ചാൽ ഞങ്ങൾ സന്മനസ്സിലൂടെ സഞ്ചരിച്ച് സന്മാർഗ പാഠത്തിലൂടെ ഉള്ള കഷ്ണങ്ങളാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. കഷ്ണങ്ങൾ എന്തോ കൊടഞ്ഞെടുക്കണ്ടല്ലോ. ഏത്തപ്പന്റെ എന്തോ കളിപ്പാട്ടാന്ന് തോന്നുന്നു. വെച്ച വെച്ച തിരിയട്ടെ തിരിയട്ടെ തിരിയട്ടെ. ഓക്കേ, ഒരാള് വേണമെങ്കിൽ അപ്പുറത്തു നോട്ടോ. തപ്പട്ടെ, നീ തപ്പി തുടങ്ങിയ. എവിടെ എനിക്ക് കിട്ടിയ? ഇത് മറ്റേത് നിന്റെ കയ്യോ? എത്രയോ കാലങ്ങൾ അടക്കളയിൽ ജീവിച്ചിരിക്കുന്നത്. ഇത് മറ്റേത് പാത്രം കഴുകുന്ന സ്ക്രബ്ബർ. സിൽവർ, സിൽവർ. അത് ഈസി ആയിട്ട് ഗസ് ചെയ്യും. ചേട്ടാ പണി എടുക്കണ അടക്കള. കാരണം ആ മറ്റാൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നേ. ഹായ്, നല്ല സാധനം. അയ്യോ അങ്ങനെയാണോ? അയ്യോ, പെട്ടുടി വില പിടിപ്പുള്ള സാധനമൊക്കെ പോയി. ഞാൻ വെക്കുന്ന സാധനമൊന്നും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നില്ല. ഓക്കേ, ഇല്ല ഞാൻ കാണല്ല. പറഞ്ഞട്ടെ. മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് ആണോ? ഡ്രാഗൺ nutrition and protein. ആദ്യ സിമ്പിൾ. ഓ, ഭയങ്കര വെറൈറ്റിയാ, കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞു കൊടുന്ന. അല്ലല്ല, ദീപ ചക്കയാണ് ഉദ്ദേശിച്ചിരുന്നേ.
ഇന്നെന്തെങ്കിലും ഇവിടെ നടക്കും, കയ്യും കാലും പോകാൻ സൂക്ഷിക്കാം. ഓക്കെ ഇവരെ ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വെക്കണ പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. നിനക്കുണ്ട് എനിക്ക് വരണുണ്ട്. ഇഷ്ടമുള്ള സാധനം വടു പുളിച്ചേ, മറ്റേ ഉള്ളില് വെള്ള മോളിൽ ചോപ്പ്. റംബൂട്ടാൻ കൈട്ടോടെ ചാടും കുതിര തൊട്ട് കഴിഞ്ഞാൽ കടിക്കും കുതിര. ഞാൻ ആരുടെ കയ്യിലാണ് നോട്ടെ. ഞാൻ ശ്രദ്ധിച്ചില്ല, സത്യമായിട്ടും കണ്ടില്ല. ഇതെന്താ കൈ കൈയുണ്ട്? നീ കൈ മാറ്റി. അല്ല ചിക്കൻ ഒന്നുമല്ല ഇത്, ടോയ് ആണോ? ടോയോ കൈയൊക്കെ ഉണ്ടല്ലോ, ചിക്കന്റെ മറ്റേ തൊലി പൊളിച്ചാലുള്ള. ആ ഇതെന്തോ പാവയാ, പാവയോ എന്തോ കൊരങ്ങോ അങ്ങനെ എന്തോ ഒരു സംഭവം. എന്തോ ഒരു ടോയിയാ, എന്തോ ഒരു ടോയ് ഈ പിള്ളേർക്ക് കളിക്കാൻ പറ്റണ എന്തോ. ആ അതെനിക്ക് മനസ്സിലാകാം. തൊട്ട സ്ഥലവും പറഞ്ഞ സ്ഥലവും കള്ളാഹിക്കാണ്. ഞാൻ ആദ്യം എന്താറിയാമോ, ഈ കോഴി ഡ്രസ് ചെയ്ത് വെച്ചാ അപ്പൊ ഞാനൊന്നും വെയിറ്റ് ഇല്ല, കാടക്കോഴി ആയിരിക്കോ. അപ്പൊ ഇതേ ഈ സാധനം കുത്തിക്കൊണ്ട് മുളക് പൊടി തേച്ചിട്ട് വന്നാ മതിയായിരുന്നു. മുളക് പൊടിയാ നശിപ്പിച്ചിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് എടുക്കാം എന്നല്ലേ. തിരിഞ്ഞോ പിടിക്കുന്നേ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ സൂക്ഷിക്കൊന്നും വേണ്ട. മാഗിയുടെ പോലത്തെ എന്താണ്? ആ
അത് മാഗി നൂഡിൽസ് നൂഡിൽസ് അയ്യേ അയ്യേ കയ്യന്ന് പോയി കയ്യന്ന് പോയി നോക്കട്ടെ നോക്കാനാ കൈയിട്ട് ഇത് പറഞ്ഞാൽ വയറ് പിടിച്ച് വലിക്കില്ലേ ആരാ വയറ് പിടിച്ച് വലിക്കണേ കേബിൾ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇത് ലിജേട്ടൻ അങ്ങ് കൊടുത്തേക്കാം ആ ശരി ഇന്ന് ഇതിനെ ഒരു ഉപകാരം ഉണ്ടാവില്ല ഇങ്ങനെ സാധനം ഉണ്ട് ഇതിനകത്ത് സ്കേറ്റിംഗ് അല്ല ഇതിന്റെ പൊളിക്കോ ബോക്സ് ഹാൻഡി പിടിക്കല്ലേ എന്തോ വയറാണ് സംഭവം കോൺഫിഡന്റ് ആണോ ചേട്ടൻ നോക്കണ്ടല്ലോ ജീ ഇത് മറ്റേ പാൽ പാക്കറ്റോ മിൽക്കി മിസ്റ്റ് ഇത് ഭയങ്കര കുഞ്ഞു പാക്കറ്റാ മിൽക്കി മിസ്റ്റ് ഇത്ര കുഞ്ഞു വരുമോ ഇതുവരെ നാട്ടില് മാത്രം കിട്ടുന്നത് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനമാണ് എന്നാ തൈര് ഇത്ര ലൂസാവോ അവിടെ വെയിറ്റ് ആ പാല് അതിനേക്കാളും കട്ടിയുണ്ട് തൈര് തൈര് ജ്യൂസ് പക്ഷെ മനസ്സിലാവില്ല ഒന്നാമത് ഇത്ര പാലായിരിക്കും പാക്കറ്റ് പാലായിരിക്കും പറഞ്ഞോണ്ടല്ലേ ഞാനത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ ഞാൻ പല രീതിയിൽ പക്ഷെ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അത് തന്നെ ഒന്ന് നിങ്ങൾ എന്താ കഴിക്കണം പേര് വെറുതെ അല്ലല്ലേ ഇത് ഓട്ടോമാറ്റിക് ആവണമ്പോല്ലേ ഓരോ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങനെ എക്സ്ക്യൂസ് ചെയ്ത് വരണേ
ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഒരു ഫ്രൂട്ട്സ് കടയിൽ കൊണ്ട് പോകും. അങ്ങനൊന്നും വേണ്ട, ലാസ്റ്റ് വെക്കില്ലേ, എന്റെ മാരക സാധനം ഒന്നുമില്ല. കറക്റ്റ് പേര് തന്നെ പറയണേ. My biological name is ഞാനും ഇടയ്ക്ക് നോക്കാറുണ്ട്, എന്തെങ്കിലും വികാരം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി, പക്ഷെ ഒന്നും പറയുന്നില്ല. നമ്മള് കൊടുത്ത പോലത്തെ ഒരു പണിയാ. ഇതിന്റെ ഷേപ്പ് മാങ്ങാണ്ടി പോലെ വരണേ, ഇങ്ങനെയാണ് വരണത്. ജാതികയുടെ ഷേപ്പ് അങ്ങനെ ജയിച്ചു. എന്റെ വീട്ടിൽ ഇഷ്ടപോലെ അതിനിപ്പോഴാണ് ഒരു ഉപകാരം ഉണ്ടായത്. കാരണം അത് അവരുടെ വീട്ടിലാണല്ലോ, ഇതെല്ലാവരും വീട്ടിലുള്ള കാര്യം മറന്നു. ഓക്കേ, ഞാൻ ഇടം കണ്ടിട്ട് നോക്കുവേ. അയ്യോ നോക്കിക്കോ, ഇടം കാര്യം. ഇത് ഒന്നെങ്കിൽ സോസ് അല്ലെങ്കിൽ മയോണൈസ് അല്ലെങ്കിൽ ക്രീം, അല്ലെങ്കിൽ ക്രീം എന്തെങ്കിലും. മയോണൈസ് ഞാൻ പറയാം, ക്രീം സോസ് ഞാൻ പറയാം, ക്രീം അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ലോഷൻ എന്തെങ്കിലും ആയിരിക്കും, അതും അല്ലെങ്കിൽ വല്ല ഷേവിംഗ് ക്രീം വേണോ. അല്ലല്ല ഞാൻ പറയാം, വേണമെങ്കിൽ നക്കി നോക്കാം. ഓക്കേ, മണത്ത് നോക്കാവോ. ക്രീമാണ്, ബോഡി ക്രീം ലോഷൻ അങ്ങനെ എന്തോ, ഐ മീൻ ഷാംപൂ അതൊക്കെ പെടും. തിന്നാൻ പറ്റുന്ന സാധനം ക്രീം അല്ല. വർഷങ്ങളോളം എപ്പിസോഡ് ചെയ്ത ഒരാള് പറയാ, തിന്നണ സാധനമേ അല്ല ക്രീം ആണ്. This is mayonnaise case. Mayonnaise ഞാൻ പറഞ്ഞില്ലേ. ഓക്കേ, ചിറ്റി പോയിരിക്കുകയാണ്. നമ്മള് ജയിച്ചു, നമ്മള് ജയിച്ചു, നമ്മള് ജയിച്ചു. ക്രീം ആണ്, തിന്നണ സാധനേ അല്ല. ഒന്നും അറിയാത്ത പോലെ എന്തൊക്കെയോ ഉപദേശിച്ചിട്ട് രണ്ടെണ്ണം നിക്കണല്ല. കിട്ടി, എന്റെ കയ്യിലുണ്ട്. ഞാൻ കയ്യില് പിടിച്ചേക്കല്ലേ അത് പിടിച്ചപ്പോ പിടിച്ചേ. ഏ
ഞണ്ടല്ല ഏ ഞണ്ടല്ല പച്ചക്കായല്ല അതേപോലെ എന്തോ മോനെയുള്ള കൊമ്പൻ നേട രണ്ട് കൊമ്പ് നല്ല മുള്ളണ്ടല്ല പക്ഷെ ഇവിടെ വരെ ഞണ്ട ഇങ്ങോട്ടത് ഞണ്ടാണോ അപ്പൊ ഈ സാധനം ഞണ്ടല്ല എന്ന് എനിക്ക് തോന്നണത് മീനാണോ വേറെ വെച്ചിണ്ട് ഞണ്ടാണെന്ന് അറിയാൻ അത് ഞണ്ടല്ലേ ഇത് ഞണ്ടെന്നെ കണ്ട ഇത് രണ്ട് ഭാഗം അടിഭാഗം വെള്ളഭാഗം അല്ലേ ഗൈസ് ഇത് മറ്റേ മുള്ളുള്ള ഭാഗം പക്ഷെ ഇത് അതെനിക്ക് ബാക്കി എല്ലാ ഭാഗം ഓക്കെയാ ഞണ്ട് പക്ഷെ ഞാൻ ബ്രില്യന്റ് ആയിട്ട് പറഞ്ഞു ഇത് ഈ ഭാഗം ഇത് വെള്ള ഭാഗം കളി നമ്മളോട് പോയോ സോനോട് എന്നിട്ട് പറയണ്ട പോയി വെള്ളത്തിൽ ജീവിക്കണേ ഞങ്ങളോടോ കപ്പോ ഇതെല്ലാം തുറക്കാൻ പറ്റുമോ ഇത് തുറക്കാൻ പറ്റുമോ ഞാൻ രണ്ട് കൈ കെട്ടി നോക്കട്ടെ പോന്നല്ലോ ബാറ്ററി അല്ല 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 എനിക്ക് കിട്ടിയത് ബാറ്ററിയാണ് എന്താ അവസ്ഥ അയ്യോ ഭാഗ്യണ്ടോ അല്ലെ ജീവനുള്ളവ കണ്ടിരുന്നത് അത് ഞാൻ ഒരെണ്ണം തുറന്നു നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങളൊരു കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ലാസ്റ്റത്തെ ആയതുകൊണ്ട് ഇത്തിരി ചാലഞ്ച് ആയിരിക്കും അയ്യോ പണിവാളി എന്താ പാത്രത്തിലാണോ അതാ പറഞ്ഞ സേഫ്റ്റിക്ക് അവരും മിൽക്കും അല്ല കുന്തിരിക്കം കുന്തിരിക്കമ്മ നെക്സ്റ്റ് കിട്ടി ഒരു മെഴുതിരിയുടെ സാധനം കിട്ടി എനിക്ക് ഇത് മെഴുതിരിയുടെ പൊടി അമ്പോ പൊളി ഉറപ്പിക്കാമോ ഉറപ്പിച്ചോട്ടെ അതെ ഇത് മെഴുതിരി അല്ലേ പൊടിയാണ് മെഴുതിരിയാണത് കപ്പലങ്കിയാണോ മെഴുകുതിരി ഇത്രയും സിമ്പിൾ ആയിട്ട് പൊട്ടോടാ മണപ്പിക്കാൻ പറ്റുമോ പറ്റില്ല ടൈം ആയി മറ്റേ ഇപ്പൊ തോൽക്കോലോ
അത് ബദാം സാധനം മെഴുകുതിരി സോനെ നോ അല്ലെങ്കിൽ കപ്പലിന്റെ മുട്ട അല്ല കപ്പലിന്റെ മുട്ടായ മണം കിട്ടില്ലല്ലോ കോപ്പ് മെഴുകുതിരി പറയാം നമുക്ക് ഓക്കെ മെഴുകുതിരി പറയാം മെഴുകുതിരി പൊടിച്ചിട്ടേക്കണം അവര് നമ്മളെ മെഴുകുതിരി പക്ഷെ ഇത് ബുദ്ധിപരമായി ചിന്തിക്കേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ അവസാനത്തേക്ക് വെച്ചിട്ട് വല്ല കാര്യം അപ്പൊ ഞാൻ പറയും അല്ല നമ്മൾ ഒരാളെ ഗസ്റ്റ് തോപ്പിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ നമ്മുടെ ഈ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ വിജയികളായി പ്രഖ്യാപിക്കോ പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്തോ ഐ മീൻ ജയിച്ചാലേ കുറച്ചുകൂടെ എൻജോയ് ചെയ്തോ കുട്ടി എൻജോയ് ചെയ്തോ തീർച്ചയായിട്ടും വളരെ ബുദ്ധിപരമായ ഒരു ഞെണ്ടിനൊക്കെ ഇറക്കി ആ ഫ്രൂട്ട് പറഞ്ഞത് ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചത് നല്ല സപ്പോർട്ടാ മച്ചിങ്ങ എനിക്ക് എന്റെ പേര് പോലും അറിയാൻ പാടില്ല എനിക്കറിയാം എനിക്കിപ്പോഴും അറിയില്ല എന്തായിരുന്നു എന്റെ പേര് ഒരു ഇരുമ്പും പുള്ളിയുടെ ഞാനത് എടുക്കാൻ കാരണം എന്താ അറിയോ അതിങ്ങനെ പിടിച്ചോക്കുമ്പോ മറ്റേ പ്ലാസ്റ്റിക് ബോളും ഉള്ളി പോകുന്നുണ്ട് പ്ലാസ്റ്റിക് ബോൾ എന്തായാലും നമ്മൾ ജയിച്ചു ഒരു തോറ്റു അത് വേറെ ഈ അവസരത്തിൽ നന്ദി പറയുന്ന വേറെ ആൾക്കാരും കിട്ടോ നന്ദി പറയണ്ട പെട്ടി തന്ന് സഹായിച്ച ലിജോട്ടെന്ന് പറഞ്ഞ നല്ല ചേച്ചിയാണ് ഞാൻ അതൊരു കണ്ടിട്ടില്ല അല്ല അങ്ങനല്ല നല്ല ചേച്ചി നല്ല ഐശ്വര്യത്തോടു കൂടി പെട്ടി തന്നു സാധാരണക്കാരാണ് ആ നല്ല ചേച്ചി അല്ലേ ലിജോട്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചേ ഇവര് ചെലപ്പോ വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കാം ഞാൻ ഉദ്ദേശിച്ചത് ഈ ചേച്ചി ഇത് ചോദിച്ചപ്പോ തന്നു നിങ്ങൾ ഉദ്ദേശിക്കാതെ ഈ ബോക്സ് കൊണ്ടുവരാൻ അങ്ങോട്ട് ഇനി വരണ്ട പറഞ്ഞു ഇനി ആ ബോക്സ് തരാൻ വരണ്ട എന്ന് പറഞ്ഞു അതും കൊക്കുവിനെ വിടേം വേണ്ട എന്ന് പറഞ്ഞു അറിയില്ല ഓക്കെ സോ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയും ഒരുപാട് നല്ല ഭംഗിയുള്ള ചലഞ്ചുകളുമായി ഞാൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും ചട്ടിച്ചോറ് തിന്നാൻ പോണം സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ